ചെസ്സിനുള്ളിൻ്റെ വർക്കൗട്ട് മൂഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡേ വർക്കൗട്ട് കാർഡിയോ കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ വിചാരിച്ചു നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യാമെന്ന്. ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് വർക്കൗട്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാത്തും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ചെയ്യും. പക്ഷേ ഇടയ്ക്ക് നിർത്തിപ്പോയി കഴിഞ്ഞാൽ, കുറച്ച് ഡിലേ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ പ്രശ്നമാണ്. മീൻസ് നമുക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. എന്താ പറയുക, നന്നായിട്ട് കരുതി എങ്കിൽ ഞാൻ മാക്സിമം ടൈപ്പ് 20 മിനിറ്റ്സ് വെച്ചിട്ടാണ് ചെയ്തത്. 30, 35, 40 ഒക്കെ വെച്ച് കാർഡിയോ തന്നെ ഞാൻ ചെയ്യുന്നതായിരുന്നു. ബട്ട് ഇപ്പോൾ വയ്യ 20 മിനിറ്റ്സ് ആയപ്പോഴത്തേക്ക് ആകെ കിടപ്പായി. ഓക്കെ, അപ്പോൾ ഇനി പത്ത് നമുക്ക് തുടങ്ങണം. അപ്പോൾ എല്ലാവരും എക്സസൈസും കീപ്പ് ചെയ്യുക കേട്ടോ. കാരണം മാക്സിമം നമുക്ക് എക്സസൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ വെയിറ്റ് ലോസ് മാത്രമല്ല, നമ്മുടെ ഫാറ്റ് ലോസ്, വെയിറ്റ് ലോസ് ഇത് മാത്രമല്ല, നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബോഡിക്കും എക്സസൈസ് മസ്റ്റ് ആണ്. എനിവേ, ഡിലേ ആക്കുന്നില്ല. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് സ്റ്റൈൽ ഡയറീസ്. ദിസ് ഇസ് യുവർ ശിൽപ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ ഇത് മുഖ കുട്ടി ആയതുകൊണ്ട് ജോലിയൊന്നും പോകണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ടൈം കിട്ടി, നാളെ കുട്ടിയെ ടൈമിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. എനിവേ, എല്ലാവരും ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ. ഇന്ന് വന്നിട്ടൊരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതേപോലെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേര് എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വർക്കൗട്ട്സ് ചെയ്യുമോ ചോദിച്ചു. നമുക്കിവിടെ ഇപ്പം വീഡിയോ കാണിച്ച് തരാനായിട്ട് ആരും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇങ്ങനെ ജസ്റ്റ് ഞാൻ ചെയ്യുന്ന വർക്കൗട്ട്സ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാൻ പറ്റാത്തത്. എന്തായാലും വരുന്ന ഡേയ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് തരുന്നതായിരിക്കും. എന്നിട്ട് ഞാൻ ഇന്ന് ചെയ്യുന്നത് കാർഡിയോ എക്സസൈസ് മാത്രമാണ്. കാർഡിയോ ട്രെഡ്മില്ലാണ് ഞാൻ ചെയ്യുന്നത്. ട്രെഡ്മില്ലിൽ നമ്മളൊരു 20 മിനിറ്റ്സ് ആണ് ഞാനിന്ന് ചെയ്തത്. അതിൻ്റെ കൂട്ടത്തിൽ ഡയറ്റും ഫോളോ ചെയ്യണമെന്നുണ്ട്. പക്ഷേ വിശപ്പാണ്, ഞാൻ ഡയറ്റൊന്നും നോക്കാറില്ല. കഴിക്കും എങ്കിലും കാർബ്സ് അടങ്ങിയ ഫുഡ്സ് ഞാൻ കുറയ്ക്കാറുണ്ട്. നിങ്ങളും കുറയ്ക്കുക കേട്ടോ. നമ്മുടെ ലോക്ക്ഡൗൺ ഒക്കെ ആയപ്പോൾ ആകെപ്പാടെ കുഴഞ്ഞു. വീട്ടിൽ ഇരുന്ന് ഭയങ്കര തീറ്റിയായിരുന്നു കേട്ടോ. ഭയങ്കര തീറ്റി എന്ന് വെച്ചാൽ ഫുള്ളി തീറ്റിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സസൈസ് ഒന്നും കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കുറച്ചുകൊണ്ട് വന്ന തടി മുഴുവനും അപ്പാടെ കയറിപ്പോയി. അങ്ങനെ 54 ഒക്കെ ആയിരുന്നു ലോക്ക്ഡൗണിന് മുമ്പ്, ഒരു 1 മന്ത് മുമ്പ്. അതിനുശേഷം ഞാൻ ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് കുറച്ച് ഒരു 51 ഒക്കെ ആയപ്പോഴായിരുന്നു നമ്മുടെ, ഞാനൊരു 1 മന്ത് കൊണ്ട് കുറച്ചാണ് കേട്ടോ അത്രേ. അപ്പോൾ ഒരു 3.5 കിലോയോളം ഞാൻ കുറച്ചു. കുറച്ചപ്പോഴത്തേക്കും നമ്മുടെ ലോക്ക്ഡൗൺ ഇന്ന് വന്നെത്തി. അതിനുശേഷം നമുക്ക് എക്സസൈസുകൾ ചെയ്യാൻ പറ്റാണ്ടായി. അങ്ങനെ ഞാൻ എക്സസൈസുകൾ നിർത്തി കംപ്ലീറ്റായിട്ട്. പിന്നെ വീട്ടിലിരിപ്പല്ലേ, എല്ലാവരും കൂടുമ്പം നമ്മൾ ഫുഡൊക്കെ അടിക്കും. അങ്ങനെ ഫുഡടിയായിരുന്നു. അങ്ങനെ വീണ്ടും ഞാൻ വെയിറ്റ് കൂടിയിട്ട് 53+ വന്നു. ഇപ്പം അത്രയും നിൽക്കുകയാണ്. അപ്പോൾ എനിക്കറിയാം ഇനിയും കൂടിയാൽ ശരിയാവില്ല. അങ്ങനൊരു ഇതുണ്ടായതുകൊണ്ട്, ആ പേടി ഉണ്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി വന്നിട്ട് എക്സസൈസ് വീണ്ടും നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന്. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ഡേ ആണ്, റീസ്റ്റാർട്ടഡ് ആണ്. അപ്പോൾ അത് നിങ്ങളെടുത്തൊന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ. അപ്പോൾ എല്ലാ കൂട്ടുകാരും എൻ്റെ അടുത്ത് എന്നും ഡെയിലി വിശേഷങ്ങളൊക്കെ തിരക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എല്ലാ കൂട്ടുകാരും വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മളിരുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത സെക്കൻഡിൽ നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് കണ്ടുമുട്ടണം. ഇതുകൊണ്ട് ബൈ.